ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമാകുന്ന ഒരു അറിവുമായിട്ടാണ്. യാതൊരുവിധ ആപ്ലിക്കേഷൻ്റെ സഹായവുമില്ലാതെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആൻഡ്രോയിഡിലും ഐഫോണിലും കമ്പ്യൂട്ടറിലും ഒരുപോലെ ഉപയോഗിക്കാനാവും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ബാറിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ആദ്യത്തെ റിമൂവ് ഡോട്ട് ബി ജി എന്നുള്ള വെബ്സൈറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമായ വെബ്സൈറ്റ് ഓപ്പണായി വരുന്നത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. നമുക്ക് ആവശ്യമായ എഡിറ്റിങ്ങിന് ആവശ്യമായ വെബ്സൈറ്റ് ഇതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റിലേക്ക് കയറിയ ആ ഒരു ഫീലിങ്ങോ ഇതിൽ ഇല്ല. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്ന മെത്തേഡ് പോലെയാണ് ഈ വെബ്സൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. യാതൊരുവിധ എഡിറ്റിങ്ങിൻ്റെ അറിവ് ആവശ്യമില്ല. നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അവിടെ കാണുന്ന അപ്ലോഡ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോട്ടോയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. അതിനായി ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എടുത്ത ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമായ രീതിയിൽ ഫോട്ടോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് നൽകാൻ പറ്റും. നമുക്കിവിടെ ഇത് പാസ്പോർട്ട് സൈസ് ഫോട്ടോക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൊടുത്ത് നോക്കാം. അതിനായി എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് പാസ്പോർട്ട് സൈസിനാവശ്യമായ ബ്ലൂ കളർ എങ്ങനെ നൽകാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഇവിടെ തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമായ രീതിയിൽ ഇതിനെ ബ്ലൂ കളർ ഇവിടെ നിന്ന് തന്നെ നൽകാൻ പറ്റും. ഏത് കളറാണോ വേണ്ടത് ആ കളർ നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഒരു നിറം നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ടോപ്പ് റൈറ്റ് സൈഡിൽ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയർ ഇമേജ് നമുക്ക് ആവശ്യമെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്യാം. ഇനി ഡൗൺലോഡാണ് ചെയ്യേണ്ടതെങ്കിൽ ഡൗൺലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജിൽ നമ്മുടെ ഫോട്ടോ സ്റ്റോറേജിൽ സേവ് ആവും. ഇത് ക്ലോസ് ചെയ്യുക. നമ്മളത് ഇനി നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും നമ്മൾ ചെയ്ത ഫോട്ടോ. ഇനി ഇത് നമുക്ക് ആവശ്യാനുസരണം ഓരോ പർപ്പസിനാവശ്യമായ രീതിയിൽ അതിൻ്റെ സൈസ് നമ്മൾ ഇതിൽ എഡിറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യത്തിന് ഇത് ക്രോപ്പ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യത്തിന് ഇത് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ വെബ്സൈറ്റിലേക്കോ മറ്റോ നമുക്ക് സെൻഡ് ചെയ്യാൻ ചെയ്യാവുന്നതാണ്. മറ്റ് പിക്ചറുകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി വീണ്ടും നേരത്തെ പറഞ്ഞതുപ്രകാരം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഏത് പിക്ചറാണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ ആ പിക്ചർ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഈ ഇമേജാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ആ ഇമേജ് അപ്ലോഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി കൊണ്ട് തന്നെ നമ്മളെടുത്ത ഫോട്ടോയിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ടായിക്കൊണ്ട് കാണാൻ പറ്റും. ഈ രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ എടുത്ത ഫോട്ടോ ഇവിടെ കാണാൻ പറ്റും. ഒറിജിനൽ ഫോട്ടോയും ബാക്ക്ഗ്രൗണ്ട് കട്ടായിട്ടുള്ള ഫോട്ടോയും കാണാൻ പറ്റും. അപ്പോൾ ഇത് ഡയറക്റ്റ് തന്നെ നമുക്ക് പി എൻ ജി ഫോർമാറ്റായി ഡൗൺലോഡ് ചെയ്യാം. ഇങ്ങനെ പി എൻ ജി ഫോർമാറ്റിലേക്ക് ഡൗൺലോഡ് ചെയ്താൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ആപ്ലിക്കേഷൻ ഇമേജ് എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ഇതിനെ പി എൻ ജി ഫോർമാറ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം മറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫോട്ടോയെ കൂടുതൽ മനോഹരമാക്കാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ഇതിൽ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനിയല്ല ഇത് പിന്നെ ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിന് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഡിഫോൾട്ടായിട്ടുള്ള ഒരുപാട് മോഡൽസ്, ഇത് തികച്ചും സൗജന്യമായിട്ടുള്ള വെബ്സൈറ്റാണ്.
നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ഫോട്ടോയ്ക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ഇനി ഇതിൽ പിന്നെ കൂടുതൽ എഡിറ്റിംഗ് ആവശ്യമെങ്കിൽ ഇറേസ് ആൻഡ് റീസ്റ്റോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് ടൂള് നമുക്ക് ആവശ്യാനുസരണം ചെറുതാക്കിക്കൊണ്ട് ആ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ഭാഗമാണോ ഒഴിവാക്കേണ്ടത് ആ ഭാഗത്തിൽ പിന്നെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഡിലീറ്റ് ആയിട്ട് പോകും. നമ്മൾ ചെയ്തത് വീണ്ടും പഴയതുപടി ചെയ്യണം എടുക്കണമെങ്കിൽ ഇവിടെ അൺഡു ബട്ടണുണ്ട്, ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ DSLR ക്യാമറ വഴിയുള്ള പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതിനായി ഇവിടെ ബ്ലറിൻ്റെ ഓപ്ഷനുണ്ട്. ബ്ലർ ഓപ്ഷനിൽ ആവശ്യാനുസരണം ഏത് പിക്ചറാണോ സെലക്ട് ചെയ്തത് ആ പിക്ചറിൻ്റെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബ്ലർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇത് ഫസ്റ്റ് ഒറിജിനലായിട്ടില്ല, റിയൽ പിക്ചറാണ് ഇത് കാണുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അല്പം കൂടി ബ്ലർ ചെയ്തിട്ട് കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ബ്ലർ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യാനുസരണം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ DSLR ക്യാമറ പോലെയുള്ള സൗകര്യം അതിലുള്ള പോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തുകൊണ്ട് ഫോട്ടോ വളരെ മനോഹരമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് ഇത് നമ്മുടെ ഗാലറിയിലോ അല്ലെങ്കിൽ മറ്റ് ഡൗൺലോഡ് ചെയ്തു വെച്ചതോ ആയ ഇമേജസ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവരണമെങ്കിൽ സെലക്ട് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ ഗാലറിയിൽ എടുത്തു വെച്ച ഒരു ഇമേജിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ചെയ്യണമെന്നുണ്ട്. അതിനായി ഞാൻ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഫോട്ടോ സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എടുത്തു വെച്ച ഫോട്ടോ കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിലുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോഷ്യൽ മീഡിയയിലോ മറ്റോ നമുക്ക് ആവശ്യാനുസരണം ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല ഡൗൺലോഡാണ് ചെയ്യുന്നതെങ്കിൽ ഡൗൺലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വെച്ച ഇമേജ് നമ്മുടെ ഗാലറിയിലേക്ക് വന്നിട്ടുണ്ടാവും. അത് നമുക്ക് പരിശോധിക്കാം. അതിനായി ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഇമേജ് ഗാലറിയിൽ വന്ന് കാണാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഇമേജാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു പിക്ചറും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വളരെ മനോഹരമായി ഫോട്ടോഷോപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയറുകളുടെ സഹായമില്ലാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിനെ ചേഞ്ച് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം ടെക്നോളജി സംബന്ധമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക.